സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനെ യേശുവേ. സഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചന വെളിച്ചത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ചെലവഴിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് സ്വല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നല്ല പ്രഭാതത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ മാധുര്യം കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം പാതയിൽ പ്രകാശവും പാദങ്ങൾക്ക് വെളിച്ചവുമാണല്ലോ. കർത്താവെ, അവിടുത്തെ വചന സൗഖ്യവും ജീവനും ബോധ്യവും നൽകുന്നതാണല്ലോ. പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്ന വചനമാണല്ലോ അങ്ങയുടെ വചനം. ഓ കർത്താവെ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, വചനത്തിൻ്റെ ശക്തമായ അഭിഷേകമായി ഞങ്ങളിലേക്ക് പെയ്തുറങ്ങാൻ വേണ്ടി ഞങ്ങളിപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് രോഗത്തിൻ്റെ പിടിയിലിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, വചനാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒരു ദൈവപൈതൽ ദൈവത്തെ അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പരമപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖവും ഏറ്റവും വലിയ വേദനയും എന്തെന്ന് പരിശോധിച്ചാൽ അത് ഒരു ദൈവമകൻ ദൈവമകൾ ദൈവത്തെ അറിയുകയോ ദൈവത്തെ മനസ്സിലാക്കുകയോ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന. ഹല്ലേലൂയ. പലപ്പോഴും ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്ന അനേകം വ്യക്തികൾ പറയുന്ന ഒരു സങ്കടമുണ്ട്. എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മനസ്സിന് യോജിച്ച ജീവിതം പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും മാതാപിതാക്കന്മാർ പറയുന്ന പരാതിയുണ്ട്, ഞാൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, എൻ്റെ ശരീരത്തിലെ ചോരയും നീരും വേർപ്പുമെല്ലാം മക്കൾക്ക് വേണ്ടി ചിന്തി, എന്നാൽ ഇന്ന് അവർക്കെന്നെ വേണ്ട, അവനെന്നെ മനസ്സിലാക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് പറഞ്ഞതെന്ന് പോലും അവരെ മനസ്സിലാക്കി അറിയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റേക്ക് മനുഷ്യനുമുള്ള വലിയൊരു വേദനയാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത് മനുഷ്യൻ്റെയും വേദനയുമാണ്. ബൈബിളിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദനയെന്ന് പറയുന്നത് താൻ സൃഷ്ടിച്ച, താൻ രൂപം നൽകിയ, തൻ്റെ ചായയിലെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട, പേര് കൊച്ചൊല്ലി വിളിച്ച, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ അറിഞ്ഞ ആ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, അവന് ഞാൻ സൗഖ്യം കൊടുത്തു, എന്നാൽ ഞാനാണ് അവരെ സൗഖ്യപ്പെടുത്തിയതെന്ന് അവർ അറിഞ്ഞില്ല. എഫ്രായിം എൻ്റെ മൊനോമന കൂട്ടൻ, എൻ്റെ വത്സലപുത്രൻ, അവന് ഞാൻ കരങ്ങളിലെടുത്തു, അവന് ഞാൻ സൗഖ്യം കൊടുത്തു, എന്നാൽ ഞാനാണ് അവനെ സൗഖ്യപ്പെടുത്തിയതെന്ന് അവൻ അറിഞ്ഞില്ല എന്നതിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു ദൈവമുണ്ട് ബൈബിളിൽ. ഹല്ലേലൂയ. യേശയ്യാ പ്രവാചന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, എല്ലാ കൺവെൻഷൻ വേദികളിലും എല്ലാ വചനപ്രഘോഷണ വേദികളിലും നമ്മുടെ മനസ്സിൽ പറഞ്ഞ് 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 പതിഞ്ഞിരിക്കുന്ന തിരുവചനമാണ് യേശയ്യാ 1:3. കാല അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു,
കഴുത അതിന്റെ യജമാന്റെ തൊഴുത്തം. എന്നാൽ ഇസ്രായേൽ അറിയുന്നില്ല, ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഒരു ജീവജാലത്തിന് പോലും അതിന്റെ വീടും അവന്റെ ഭവനവും അതിന്റെ കൂടും അതിന്റെ യജമാനും അതിന്റെ തൊഴുത്തും അറിയാം, എന്നാൽ എന്റെ ജനത്തിന് എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരൻ ദൈവമുണ്ട് ബൈബിളില്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എന്റെ ജനവിനെ മനസ്സിലാക്കിയില്ല എന്നാണ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് അറിയണം, ദൈവത്തെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുത്തെ വചനത്തിന് മുമ്പിലിരുന്ന് ദൈവത്തെ അറിയുമ്പോൾ ദൈവം നമ്മളെ പ്രതി സന്തോഷിക്കും. സന്തോഷത്തിന് ഹല്ലേലൂയ, ഹൃദയം ഹല്ലേലൂയ. കോരിന്തോസ് ലേഖനം 1 കോരിന്തോസ് അതിന്റെ 2 അധ്യായത്തിന്റെ 7-8 തിരുവചനങ്ങൾ. കോരിന്തോസ് ഗതി 1 ലേഖനം 2 അധ്യായം 7-8 തിരുവചനങ്ങൾ. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. ഹല്ലേലൂയ. പൗലോസ്ലിഹ വളരെ വേദനയോടുകൂടി രേഖപ്പെടുന്ന ഒരു തിരുവചന ഭാഗമാണിത്. എന്നാണ് തിരുവചന ഭാഗത്തിന്റെ വലിയ ഉൾപ്പൊരുൾ എന്ന് പറയുന്നത്? ഈ ലോകത്തിന്റെ അധികാരികൾക്ക് യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള യഥാർത്ഥമായ അറിവില്ലായിരുന്നു. ആ അറിവുണ്ടായിരുന്നെങ്കിൽ അവർ അവനെ കുരിശിൽ തറയ്ക്കുകയില്ലായിരുന്നു എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞു വെക്കുന്നത്. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിൽ അതിന്റെ 34 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, പിതാവേ, ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥനയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം എന്നുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ശരിക്കും ദൈവപുത്രനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പീലാത്തോസ് വിധിക്കുമായിരുന്നില്ല, യൂദാസ് ഒറ്റിക്കൊടുക്കുമായിരുന്നില്ല, പടയാളികൾ ചവിട്ടുകയോ തുപ്പുകയോ അവിടുത്തെ കുരിശ് തറച്ച് കൊല്ലുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ടല്ലേ ആ ശതാധിപൻ അവന്റെ മരണം കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഇവൻ യഥാർത്ഥമായും ദൈവപുത്രനായിരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശതാധിപന്റെ ജീവിതത്തിൽ അവസാനത്തെ മണിക്കൂറിലാണ് ഇവൻ ശരിക്കും ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം മക്കൾ പാപത്തിലും തകർച്ചയിലും രോഗത്തിലും വിടുതൽ പ്രാപിക്കാതെ കിടക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, പാപത്തിന്റെ തഴക്ക ദോഷങ്ങൾ പെട്ടുകിടക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ദൈവത്തെ കുറിച്ചുള്ള ശരിയായ അറിവ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും ഏക രക്ഷകനാണെന്നും ഈ ലോകത്തിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന് നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ തെറ്റിലും തകർച്ചയിലും കടന്ന് നശിച്ചു പോകുന്നതിന് കാരണം. പ്രൈസ് ദി ലോർഡ്, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്താണ് സഹോദരങ്ങളെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കാര്യം പറഞ്ഞ് ഓർക്കാണ്. അച്ഛാ, ഞാൻ കൊമ്പ സാധിച്ചിട്ട് അനേകം വർഷങ്ങളായി, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ വിശുദ്ധകുർബാനയ്ക്ക് സംബന്ധിക്കും, അത്യാവശ്യം ജപമാലയും പ്രാർത്ഥനകളും ചൊല്ലും, എന്നാൽ ഞാൻ കുമ്പസാരിക്കണ പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, എന്താണ് മോനെ നീ കുമ്പസാരിക്കാത്തതിന് കാരണം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്, അച്ഛാ കുമ്പസാരിക്കുവാണെങ്കിൽ കുമ്പസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പാപം ചെയ്യാൻ പാടില്ല, കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാപം ചെയ്യാൻ പാടില്ല. അല്ലാതെ ഞാൻ പോയി കുമ്പസാരിക്കുകയും പിന്നെ അതിനുശേഷം പാപം ചെയ്യുകയും ചെയ്യുന്നവർക്ക് കുമ്പസാരത്തിന് എന്തർത്ഥമാണുള്ളത്? പ്രൈസ് ദി ലോർഡ്, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഇങ്ങനൊരു ചിന്ത വരാൻ കാരണം? അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്, ദൈവത്തെക്കുറിച്ചോ ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചോ ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇതുപോലെ തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുപോലെ പലതരത്തിലുള്ള സംശയങ്ങളിലും പലതരത്തിലുള്ള എതിർ ചിന്തകളും വ്യാപരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. അത്യാവശ്യം പ്രാർത്ഥനകൾ മതി, അത്യാവശ്യം ജപമാലയ്ക്ക് ചൊല്ലിയാൽ മതി, വലിയ ധ്യാനത്തിനൊന്നും പോകണ്ട, വലിയ പ്രാർത്ഥനകൾക്കൊന്നും പോകണ്ട, ഒരു നോർമലായിട്ട് ജീവിച്ചാൽ മതി. ഇത് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ്. എന്താണ് ഇങ്ങനെ ശരിയായ അറിവില്ലാതെ പോകാൻ കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന്റെ അടിസ്ഥാനപരമായ ഒരു കെണിയാണ് അവൻ ഓരോ വ്യക്തികളുടെ മനസ്സിൽ ശരിയായ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് മനുഷ്യൻ വരാതിരിക്കാൻ വേണ്ടി തെറ്റായ അറിവുകൾ നൽകിക്കൊണ്ടിരിക്കും, തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, തെറ്റായ കാഴ്ചപ്പാടുകൾ അവൻ വിത്ത് വിതയ്ക്കുന്നത് പോലെ വിതച്ചുകൊണ്ടിരിക്കും. ആദ്യം മാതാപിതാക്കന്മാർക്ക് മുമ്പിൽ ഈ പറയുന്ന പിശാച് തിന്മ സാത്താൻ അഥവാ സർപ്പം ഒരു കെണി വെച്ചു കൊടുത്തു. എന്തായിരുന്നു ആ കെണി?
ഈ ആപ്പിൾ തിന്നാൽ ഈ ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ഈ പഴം ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകും എന്നുള്ള ഒരു അറിവ് വെച്ചുകൊടുത്ത് അത് ശരിയായ അറിവായിരുന്നോ? അത് ശരിയായ അറിവല്ല എന്ന് മാത്രമല്ല അത് തെറ്റായ അറിവുമായിരുന്നു. ഹവ്വ ഈ അറിവ് ശരിയാണെന്ന് വിചാരിച്ച് ആ പഴം പറിച്ചു തിന്നു. അവൾ ദൈവത്തെ പോലെ ആയില്ല. എന്നിട്ടും ഹവ്വ ദൈവത്തെ പോലെ ആയില്ല എന്ന് കണ്ടിട്ടും ആദവും ആ പഴം പറിച്ച് ഭക്ഷിച്ചു എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാച് ഒരു വ്യക്തിയെ തകർക്കാൻ ആ വ്യക്തിയുടെ മനസ്സിൽ ദൈവത്തെ കുറിച്ചുള്ള ശരിയായ അറിവ് വരാതിരിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ ചില തെറ്റായ അറിവുകൾ വെച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് മകനെ മകളെ, പൗലോസ്ലീഹ പറഞ്ഞ വചനം നമ്മുടെ മനസ്സിൽ ഓർക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കണമെന്ന് പൗലോസ്ലീഹ ഉത്ബോധിപ്പിച്ച ശേഷം കോരിന്തോസ് ലേഖനം 1 Cor 8:2 വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയായ അറിവാണ് എന്ന് ധരിച്ച് നടക്കുമ്പോഴും മകനെ മകളെ ഒരു കാര്യം മനസ്സിലാക്കുക, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. എന്താണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയാൻ കാരണം? പൗലോസ്ലീഹ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളവനെ രക്തസാക്ഷിയാക്കി മാറ്റുവാൻ തത്വവിധം സഭയിൽ പീഡനം അഴിച്ചുവിട്ടവനാണ് സാവൂള്. അന്ന് സാവൂള് വിചാരിച്ചു, ഞാൻ അറിഞ്ഞിരിക്കുന്നത് ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ബോധ്യത്തിൽ നടന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ ജീവിതത്തിൽ മുഴുവൻ മാറ്റം വന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവിക പ്രബോധനത്തെ കുറിച്ചുള്ള, ദൈവവചനത്തെ കുറിച്ചുള്ള, സഭയെക്കുറിച്ചുള്ള, കൂദാശകളെ കുറിച്ചുള്ള, നിത്യജീവനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകളും അറിവുകളിലും നമ്മൾ വളർന്നില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. എന്താണ് അപകടം സംഭവിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ വിശേഷം 12:24. മർക്കോസിന്റെ വിശേഷം 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? അനേകം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അനേകം എഞ്ചിനീയറിംഗ് ബിരുദങ്ങൾ ഡോക്ടറേറ്റുകളൊക്കെ നേടിയിട്ടുണ്ട്, പക്ഷേ നീ ദൈവത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ വചനത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ദൈവിക ശുശ്രൂഷകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിത്യജീവനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അന്ത്യവിധിയെ കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. 1 Cor 8:2, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഇങ്ങനെ സഹോദരങ്ങളെ, ഒരു ദൈവപൈതൽ അറിയേണ്ടത് അറിയാതെ തെറ്റായ അറിവിൽ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് യൂദ്യത്തിന്റെ പുസ്തകം 5:5 ദൈവത്തെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. യൂദ്യത്തിന്റെ പുസ്തകം 5:20 അതിങ്ങനെയാണ് സഹോദരങ്ങളെ, ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിക്കാൻ യാതൊരു കാരണവശാലും ശത്രുക്കൾക്ക് സാധിക്കുന്നില്ല. കാരണം ദൈവം അവരുടെ കൂടെ നിന്ന് പൊരുതുകയാണ്. അങ്ങനെ ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന ശത്രുക്കൾ അന്വേഷിച്ചു. അപ്പോൾ ആക്കിയോർ എന്ന് പറയുന്ന ഒരു വ്യക്തി ശത്രു രാജാവിന് ഒരു ഉപദേശം കൊടുക്കുന്ന ഇപ്രകാരമാണ് യൂദ്യത്തിന്റെ പുസ്തകം 5:20. അതിനാൽ എന്റെ യജമാനനായ പ്രഭു, ആ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അവരുടെ അറിവ് കൂടാതെ ഏതെങ്കിലും പാപങ്ങളോ പിഴകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പോയി അവരെ ആക്രമിക്കാം, അവർ നിശ്ചയമായും പരാജയപ്പെടും. എന്താണ് തിരുവചന ഭാഗത്തിന് ഉൾപ്പെടുള്ള? ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അവർക്ക് അറിവില്ലാതെ അവർ ഏതെങ്കിലും പാപം ചെയ്താൽ ആ സമയത്ത് ശത്രുക്കൾ പോയി ആക്രമിക്കുമ്പോൾ അവർ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ശരിയായ അറിവില്ല എങ്കിൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശരിയായ അറിവിൽ വളരുന്നില്ലെങ്കിൽ നീ തെറ്റ് ചെയ്യും, തെറ്റ് ചെയ്യുന്ന നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയെ അറിയാത്തത് കൊണ്ട് നിനക്ക് തെറ്റുപറ്റുന്നത്? തെറ്റുപറ്റുന്നവന്റെ ജീവിതത്തിൽ അതിന്റെ പരിണിത ഫലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ.
ദുഃഖത എന്ന് പറഞ്ഞ ഹാലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി. അതാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. എന്നാൽ നിനക്ക് ശരിയായ അറിവുണ്ടെങ്കിൽ, നിനക്ക് ദൈവത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ, നിനക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ, നീ യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും പീഡാസഹനവും ഉത്ഥാനവും വഴിയുള്ള രക്ഷയെക്കുറിച്ച് നിനക്ക് ബോധ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിനക്ക് സംഭവിക്കുന്നത്? അതാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്ന വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. എൻ്റെ അച്ഛ, ഈ ധ്യാനം കൂടാൻ വൈകിപ്പോയത് എത്രയോ കഷ്ടമായിപ്പോയി. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ വചനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഈ ദൈവിക ദൂതുകൾ കേട്ടിരുന്നെങ്കിൽ, ഒരിക്കലും ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത തിന്മ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ലായിരുന്നു പറഞ്ഞ് ആ മനുഷ്യൻ സങ്കടത്തോടെ അച്ഛനു മുമ്പിൽ കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്നു ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലല്ല, ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും ഒരുക്കി കഴിഞ്ഞ്, കുടുംബം എല്ലാം ഒന്ന് ഓക്കെ ആക്കി, മക്കളെ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി, എല്ലാം ചെയ്തതിന് ശേഷമല്ല നീ ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്, ദൈവത്തെക്കുറിച്ച് അറിവിൽ വളരേണ്ടത്. മറിച്ച് ചെറുപ്പകാലം മുതൽ ദൈവഭക്തിയിലും ദൈവ അറിവിലും നീ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സന്തോഷം. ഹല്ലേലൂയ. അതല്ലേ തിമോത്തിക്ക് പൗലോസിലെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അല്ലയോ തിമോത്തി, ബാല്യകാലം മുതൽ നീ പഠിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നീ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്ന വചനത്തിന്റെ സൂചനയും മറ്റൊന്നല്ല. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. ഒരുപാട് സഹോദരങ്ങളെ, ഒരു ദൈവപൈതലിന് ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആ ദൈവപൈതൽ എന്ത് ചെയ്യണം? ആ ദൈവവതി എന്ത് ചെയ്യണമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷകൻ 51:21, അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? അത് മനസ്സിലാക്കണമെങ്കിൽ പ്രഭാഷക പുസ്തകത്തിൻ്റെ ആമുഖ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ്, അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്യണം. അറിവ് ലഭിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്യണം. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സങ്കീർത്തനം 119:99, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. നീ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. അപ്പോൾ പറയാണ്, ഈ ലോകത്തിൽ എല്ലാ ഗുരുക്കന്മാരും എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും തരുന്നതിനേക്കാൾ അറിവ് എനിക്ക് ലഭിക്കും. അതാണ് സങ്കീർത്തനം 119:99, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവർക്കെ പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. ഈ ബൈബിളിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്രയോ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ വചനം പഠിക്കാൻ എത്രമാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. നമ്മുടെ സഹോദരങ്ങളെ, ചില പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണം, കണ്ണിന് തീരെ കാഴ്ചയില്ല, കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വേറെ ഒന്നിനു വേണ്ടിയിട്ട് അച്ഛാ കുറച്ച് നേരം ബൈബിള് വായിക്കാൻ വേണ്ടിയിട്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് പോകുമ്പോഴല്ല ബൈബിൾ വായിക്കാനുള്ള ആഗ്രഹം കൂടുതൽ ജ്വലിക്കേണ്ടത്, മറിച്ച് ചെറുപ്പകാലം മുതൽ തന്നെ ബൈബിളും ദൈവത്തിന്റെ വചനവും നേടി അറിവ് നേടി വരണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് എളിമപ്പെട്ട് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കാൻ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഹോസിയ പ്രവാചന പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം, അവർ ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരു പാഠ്യത്തിലുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ പറഞ്ഞു കൊടുക്കുന്നു, അതേ തീക്ഷ്ണത വചനം വായിക്കുന്ന കാര്യത്തിൽ ഏകാഗ്രതയോടെ അത് ചെയ്യാൻ കൃപ ലഭിക്കട്ടെ.
ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ തിരുവചനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദാനിയേലെ നീ ശരിയായി അറിയുന്നതിന് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ എളിമപ്പെടാം, ദൈവസന്നിധിയിൽ എളിമപ്പെട്ടാം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് എളിമപ്പെടുന്നത്? പ്രഭാതത്തിൽ ഉണരണം, പ്രഭാതത്തിൽ എഴുന്നേൽക്കണം, വചനം വായിക്കണം, ദേവാലയ ശുശ്രൂഷകൾക്ക് പോകണം, ധ്യാനത്തിന് പോകണം, കുറച്ച് കഷ്ടപ്പെടണം. എളിമപ്പെട്ട് 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 ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവിൽ വളരാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ വചനങ്ങളോ അറിയാത്തത് കൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കട്ടെ. പൗലോസ് ലേഖനം പറഞ്ഞ വാക്യങ്ങൾ ഒരിക്കലും നമ്മളെ നോക്കി പറയാതിരിക്കട്ടെ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഈ ലോകത്തിൽ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് നിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു അറിവാണ്. ആ അറിവിൽ വളർന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ അറിവുകളും അതിനോട് ചേർന്ന് ദൈവം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വലിയ സദ്വാർത്തയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവേ, വചനത്തിൻ്റെ അഭിഷേകമായി ഞങ്ങളെ വീണ്ടും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രയും വർഷമേ ഭൂമിയിൽ ജീവിച്ചു, ഇത്രയും കാലഘട്ടങ്ങൾ ഞങ്ങൾ ജീവിച്ചു, പക്ഷേ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങയെക്കുറിച്ച് അറിയുന്നതിൽ ഞങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ധാരാളം അറിവുകൾക്ക് വേണ്ടി ഞാൻ പുറകെ ഓടി, പല കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി, പക്ഷേ അങ്ങയെ അറിയാൻ മാത്രം ഞാൻ സമയം മെനക്കെട്ടിട്ടില്ല. കർത്താവേ, കർത്താവേ, അങ്ങനെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ധാരാളം സമയം വചനം വായിക്കാൻ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരാൻ. കർത്താവേ, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തെ ദൈവത്തെക്കുറിച്ച് അറിയാതെ ആദ്യ നാളുകളിൽ ചെറുപ്പകാലങ്ങളിൽ ദൈവത്തെ അറിഞ്ഞ് വളരാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവ് ഹൃദയം പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അഗ്രാഹ്യമായ രീതിയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, ക്രോപന്മാരുടെ ശ്രാപ്പന്മാരുടെയും മധ്യത്തിൽ വസിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം, തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനെ പ്രചോദിപ്പിക്കുകയും ജീവശ്വാസത്തെ നിവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും അങ്ങയെ അറിയാൻ പലപ്പോഴും ഞങ്ങൾ സമയം ചെലവഴിച്ചിട്ടില്ല. പലപ്പോഴും വേണ്ട വേണ്ട എന്ന് വെച്ച് നടന്നു, വചനം വായിച്ചിട്ടില്ല, കൂതാശകളെ പലപ്പോഴും പുച്ഛിച്ച് തള്ളി, പലപ്പോഴും വായനയിലൂടെ മറ്റുള്ളവരും പറഞ്ഞ തെറ്റായ അറിവിൽ ഞങ്ങൾ വളർന്നു. കർത്താവേ, അങ്ങയെ മറന്ന് ജീവിച്ചു പോയ ഓരോ സാഹചര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ അനുദിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലപ്പോഴും ദൈവിക ശുശ്രൂഷകൾ വേണ്ടാന്ന് വെച്ചു, ദൈവത്തെ അറിയാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചു, പലപ്പോഴും പലരും അത്തരം കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. കർത്താവേ, അതുപോലെ കല്ലിച്ചു പോയൊരു ജീവിതമായതിൻ്റെത് ഈ നിമിഷങ്ങളിൽ നിന്ന് കടന്നു വരണമേ. കർത്താവേ, അങ്ങയെക്കുറിച്ച് അറിയാതിരുന്ന് അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവേ, അവിടുത്തെ അറിയാൻ മറന്നുപോയ ഓരോ സന്ദർഭങ്ങളും ഓർത്ത് ഞാൻ മങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെക്കുറിച്ചുള്ള അറിവിൽ വളരാതെ തെറ്റായ അറിവിൽ വ്യാപരിക്കുന്ന വിധത്തിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ പിടിയിരിക്കുന്നവർ, തകർച്ചയുടെ പിടിയിലിരിക്കുന്നവർ, കർത്താവേ പാപം ചെയ്ത് തകർച്ചയുടെ പിടിയിൽ പോയവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.